സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉള്ള ഉറക്കോല പകൽ തുടങ്ങുന്നതിന്റെ ആദ്യ സമയത്ത് ഉറങ്ങുന്നത്. ആ ഉറക്കിനെ കുറിച്ചിട്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഹുവാ ഫഖറോ, ദാരിദ്ര്യം ഇതാക്കി തീർക്കുമെന്നാണ് റബ്ബേ. ഞങ്ങളെ കാക്കണം അല്ലാ, ഞങ്ങളെ കാക്കണേ റബ്ബേ. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉറങ്ങുന്നല്ലോ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിതത്തിൽ മാറ്റം വരുത്താനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാ. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കിനെ കുറിച്ചിട്ട് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നൗമുൽ ഐലൂല, അത് ഐലൂലത്തിന്റെ ഉറക്കാണ്. ഐലൂലയുടെ ഉറക്കം പറഞ്ഞാ പകലിന്റെ ആദ്യ സമയത്തുള്ള ഉറക്കാണ്. ഫഹുവൽ ഫഖറോ, ആ ഉറക്കിനെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നതാണ് മോനെ. സുബഹിയുടെ ശേഷം ദാരിദ്ര്യമല്ലാക്കാനത് കാരണമാണ്, നിനക്ക് ദാരിദ്ര്യമല്ലാക്കാനത് കാരണമാണ്. അല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാ. രണ്ടാമത്തെ ഉറ ഉറക്കുണ്ട്, അഥവാ ദുഹ സമയം തുടങ്ങുന്ന സമയത്തുള്ള ഉറക്ക. മഹാനബറൽ പറയുകയാണ്, ദുഹ നമസ്കാരത്തിന്റെ സമയം തുടങ്ങുന്ന ഉറക്കമുണ്ടല്ലോ, ഫൈലൂല, അതിന്റെ പേരാണ് ഫൈലൂല എന്ന് പറയുകയാണ്. അങ്ങനെ ദുഹ സമയം തുടങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നവരെ, ദുഹ സമയത്തിന്റെ തുടക്കമാകത്ത് ഉറങ്ങുന്നവരാരാ ഉറക്ക ശരീരത്തിന്റെ ക്ഷീണമുണ്ടാക്കുമെന്നാണ്, ആ ഉറക്ക ശരീരത്തിന്റെ ക്ഷീണമുണ്ടാക്കുമെന്നാണ്. ആ ഉറക്കുറങ്ങി ഉണർന്നു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം നൽകുമെന്നാണ് മഹാനായി ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹുവേ മൂന്നാമത്തത് പറയട്ടെ, വഹീന സബസാൽ, ഉച്ചയോടെ അടുത്ത സമയമുണ്ടല്ലോ, ളുഹ്ർ ബാഗ് കൊടുക്കാൻ അടുത്ത സമയമുണ്ടല്ലോ, ളുഹ്ർ ബാഗ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയത്തുള്ള ഉറക്കുണ്ടല്ലോ, അത് കൈലൂല, അത് കൈലൂലത്തിന്റെ ഉറക്കാണ്, അത് സുന്നത്തുള്ള ഉറക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്താക്കപ്പെട്ട ഉറക്കാണ് ളുഹ്ർ ബാഗ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഉറക്ക, അഥവാ കൈലൂലത്തിന്റെ ഉറക്ക. ആ ഉറക്കി ഉറക്കിറങ്ങിക്കഴിഞ്ഞാല് വഹുവ അസിയാദത്തുൽ അഖിലനാ, ബുദ്ധി വർദ്ധിക്കാനത് കാരണമാണ്. ബുദ്ധി വർദ്ധിക്കാന കാരണമാണ്, നിങ്ങളെ ബുദ്ധി വർദ്ധിക്കാന ഉറക്ക് കാരണമാണെന്ന് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മൂന്നാമത്തെ ഉറക്കാറ് അഥവാ ദുഹ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ളുഹ്ർ ബാഗ് 12:30 ആ ളുഹ്ർ ബാഗ് കൊടുക്കുന്നതിന്റെ കുറച്ച് സമയം അല്പസമയം മുമ്പുള്ള ഉറക്കിനെ കുറിച്ചിട്ടാണ് മഹാനവറുകൾ പറയുന്നത്. അത് ബുദ്ധി വർദ്ധിക്കാൻ കാരണമായ ഉറക്കാണ്, ഉറക്കുറങ്ങുന്നതിന് പ്രശ്നമില്ല. നേരെ മറിച്ച് സുബഹിയുടെ ഉടനോട് ഉറങ്ങുന്നത് അത് നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണെന്നാണ് മഹാനവറുകൾ പറയുന്നത്. വലിയ ദാരിദ്ര്യമുണ്ടാക്കുമെന്നാണ് പേരങ്ങളെ കാക്കണയല്ല. നാലാമത്തെ ഉറക്കിനെ കുറിച്ചിട്ട് മഹാനായ ജനാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നൗമോ ഗൈലൂല, ആദ്യം പറഞ്ഞത് ഐലൂല, രണ്ടാമത് പറഞ്ഞത്
ഖൈലൂല ഫത്ഹു സുക്കൂനുള്ളത ഖൈലൂല ഖൈലൂല ഖൈനിനെ കുറിച്ചാണ് പറഞ്ഞത് ഖൈലൂല അഥവാ ഖൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ അത് പകലിന്റെ അവസാനമുള്ള ഉറക്കം അസറിന് ശേഷം പകല് അവസാനിക്കുന്ന സമയത്തുള്ള ഉറക്കമുണ്ടല്ലോ ആ ഉറക്കയൂരത്തിൽ ഹലാനെ ഉറക്ക് നിനക്ക് വേണ്ട മോനെ അങ്ങനെ പകലിന്റെ അവസാനം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാല് ഹലാ അതിനാശം വരുത്തുള്ള ഉറക്കമാണ് അതിനാശം വരുത്തുന്ന ഉറക്കമാണ് അതിനെ കള്ളാഹ നാശം തരുന്ന ഉറക്കമാണ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് പകൽ അവസാനിക്കുന്ന സമയത്തുള്ള ഉറക്കമുണ്ടല്ലോ ആ ഉറക്കം നിങ്ങൾ ഉറങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് അസറിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞ ഉസ്താദുമാരും ഉമ്മമാരൊക്കെ പറയുന്നത് ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ല ഭ്രാന്തി അഥവാ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും നമുക്കെന്ത് അസറിന് ശേഷം സമയം കിട്ടിയ ഉടനെ ഉറങ്ങാൻ അങ്ങനെയല്ല പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം ആരോഗ്യം സംരക്ഷിക്കേണ്ടവർ ശ്രദ്ധിക്കാം നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടോ നിങ്ങളെന്ന് പറഞ്ഞാൽ കമന്റിൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ പറയുന്ന എനിക്കുണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലേ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാ വെറുതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ജിം എടുത്തുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും എപ്പോഴും ജിം എടുത്തുകൊണ്ട് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കണം കൊടുക്കേണ്ട വിശ്രമം നമ്മൾ കൊടുക്കണം അതെങ്ങനെയാണ് അലിവട്ട ഒന്നാണ് പ്രധാനപ്പെട്ടതാണ് ഉറക്ക് അല്ലാഹുവേ അപ്പൊ അസറിന് ശേഷം ഉറങ്ങരുത് ചില മക്കളൊക്കെ അസറിന് ശേഷം ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ചിലപ്പോ രാത്രി നമ്മളിങ്ങനെ ഇങ്ങനെ അറിവിനിലാവ് കേട്ടിരിക്കാൻ മക്കൾ അവിടെ ഇവിടെ ഒക്കെ ചെന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അവിടെ ചിലപ്പോ നീറച്ചിട്ടുണ്ടാവും ആ ഒരു പമ്പേ സിമ തന്നെ മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് അറിവിനിലാവ് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടേ ബെഡ്ഡിക്കടക്കും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് കിടക്കുക നമ്മൾ അറിവിനിലാവ് കേട്ടിരിക്കുമ്പോഴൊക്കെ കഴിയണമെങ്കിൽ 12-1 മണിക്കാവും എന്നിട്ട് ഇല്ല ടൊപ്പൊക്കെ നേരത്തെ കൈയോ അതൊക്കെ പഴയത് ഇനിയിപ്പൊ നേരത്തെ ഞാൻ ഉറക്കിനെ കുറിച്ച് പറയല്ലേ അപ്പൊ ഇനിയിപ്പോ നേരത്തെ അവസാനിപ്പിക്കാൻ ഞാൻ പറ്റൂല നമുക്ക് ഉറങ്ങണ്ടേ അപ്പോ ഇൻഷാല്ലാ നേരത്തെ കഴിയും പറഞ്ഞു വരുന്ന മക്കളൊക്കെ നമ്മളെ നേരെ കിടത്തിട്ട് നേരെ ആ മൂത്രവിശ ആ ഒരു പമ്പേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ മൂത്രവിശ ആ ഒരു തുണി ഉണ്ടാവും അതേ മറിക്കെടുത്തിട്ട് കൂടി അങ്ങനെയല്ല അതൊക്കെ ഒന്ന് മാറ്റണം അതൊക്കെ ചെറുപ്പത്തിലെ മക്കൾക്ക് മാറ്റി ശീലിപ്പിക്കണം അങ്ങനെ വളരുന്ന മക്കളുള്ള സുഹൃതമുള്ള ബുദ്ധിയുള്ള ഇങ്ങനെ വളരുന്ന മക്കൾ നന്മയുടെ പൂക്കൾ അവിടെ നിന്ന് ഇതൊക്കെ പോകുന്നത് മക്കളെ നന്നാക്കണമെങ്കിലേ അങ്ങനെ പറഞ്ഞാ പോരാ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഭാര്യ ജീവിതം പറയുന്നത് മക്കളെ ഇൻഷാല്ലാഹ് ഇനി മക്കൾ ഉണ്ടാവുന്ന പ്രസവിക്കല് പ്രസവത്തെ കുറിച്ച് നമുക്ക് പറയണം ഗർഭിണി ആയി കഴിഞ്ഞാൽ 1-2-3-4 അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും ബേജാറാവുണ്ട് അതൊക്കെ പറയും ഇവിടെ പോരാണ് കിടപ്പറയിൽ എത്തിയിട്ടുള്ളൂ കിടപ്പറയിലെ ബെഡ്റൂമിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പൊ ബെഡ്റൂമിലെ ഉറക്കത്തെ കുറച്ച് പറഞ്ഞപ്പോ ഉറക്കത്തെ കുറച്ചൊന്ന് വിശദീകരിച്ച് തന്നു മാത്രം അപ്പോ ഉറങ്ങുന്ന നമുക്ക് ചില മര്യാദകൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ അസറിന് ശേഷം ഉറങ്ങിയാൽ ഭ്രാന്തി ഉണ്ടാകും അഥവാ യൂറിത്തുൽ ഹലാ നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുത്തി വെക്കുമെന്ന് മഹാനായ ഇമാമുനാ ഗസ്വാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.